രാവിലെ തന്നെ ജാസ്മിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ പറയുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ ജിൻഡു പറയുന്നൊരു കാര്യം ഇതാണ്, ജാസ്മിൻ മെന്റലി ഡൗൺ ആണെന്നും ഇനി അവള് രണ്ട് ദിവസത്തേക്ക് ഗെയിം കളിക്കില്ലെന്നും പറഞ്ഞ് ഇവരുടെ സിബിന്റെയും ജിൻഡോയുടെയും കയ്യിൽ നിന്ന് ഒരു വാക്ക് വാങ്ങിയിരുന്നു ജാസ്മിൻ. അതായത് അവളെ ചൊറിയാൻ പോകരുത്, അവൾ ഇങ്ങോട്ടേക്ക് വരത്തില്ല, ചൊറിയാൻ അവൾ വരത്തില്ല, ഞാനും വരില്ല എന്ന് പറഞ്ഞ് ഒരു വാക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കൺസെഷൻ റൂമിൽ നിന്നും ജാസ്മിൻ വന്നപ്പോൾ മുതൽ ഇവരുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇതുവരെയും അവളെ ചൊറിയാൻ പോവാതെ ഇരുന്നത് എന്നാണ് സിബിനും ജിൻഡോയും സംസാരിക്കുന്നത്. സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് വന്ന ശേഷം നമ്മൾ കാണുന്നത് ഇവരുടെ രണ്ടുപേരുടെയും തലയിൽ കയറുന്ന ജാസ്മിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ഡിസ്കഷനിടയ്ക്ക് കറക്റ്റ് വ്യക്തമായിട്ട് നമ്മുടെ ജിൻഡോയുടെ അടുത്ത് സിബിൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്, നീ റസ്മിനോട് പറയണം, റസ്മിനോട് വ്യക്തമായിട്ട് തന്നെ നീ പറയേണ്ട ഒരു കാര്യം ഇതാണ്, നീ ഇന്നലെ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങളൊന്നും അവളുടെ അടുത്ത് കയറി ചൊറിയാനോ മിണ്ടാനോ നിൽക്കാത്തത്. ആ ഒരു പേരിൽ മാത്രമാണ് ഞങ്ങൾ അവളുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കാത്തത്. പക്ഷേ ഇവൾ വന്ന ഉടനെ തന്നെ തുടങ്ങിയതാണ് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ കണ്ട് നിൽക്കുന്നു വിചാരിക്കണ്ട, അവൾ കൺസെഷൻ റൂമിൽ നിന്ന് വന്നപ്പോൾ തന്നെ അവൾ ഓക്കെ ആയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കാലേ വാരി നിലത്തടിക്കുന്നു പറയണം എന്നുള്ള രീതിയിലാണ് സിബിൻ സംസാരിച്ചത്. കറക്റ്റുള്ള കാര്യം തന്നെയാണ് സിബിൻ പറഞ്ഞത്. കാരണം കൺഫെഷൻ റൂമിൽ പോകുന്നവരെയും ഇവർ പോകുന്നവരെയും ഇവരാരും അവരുടെ അടുത്ത് ഉടക്കാനോ ദേഷ്യപ്പെടാനോ സംസാരിക്കാനോ പോയില്ല. പക്ഷേ അത് ഇവരുടെ ഒരു എന്താ പറയുക, അവരുടെ സ്വഭാവം നല്ലതായതുകൊണ്ട് അവരങ്ങനെയൊക്കെ കാണിച്ചു, പോട്ടെ എന്ന് വെച്ച് നിന്നു. ഡ്രാമയാണോ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊരു എന്താ പറയുക, നല്ല രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ഇവർ കാണിച്ചത് പോയി വന്ന ഉടനെ തന്നെ ഇവരുടെ എല്ലാവരുടെയും മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുന്നൊരു പരിപാടിയാണ്. ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ശുദ്ധ തെണ്ടിത്തരെന്ന് പറയേണ്ടി വരും. കാരണം വന്ന ഉടനെ തന്നെ അവരടുത്ത് പോയിട്ട് മനഃപൂർവ്വം ഇവളോട് മിണ്ടരുത്, സംസാരിക്കരുത് എന്ന് റസ്മിൻ പറഞ്ഞിട്ട് ഇവർ മിണ്ടാതിരിക്കുന്നതാണ്. അല്ലാതെ അവർക്ക് വായടിച്ചിരിക്കാൻ പറ്റാത്തതോ അല്ല, വായടിച്ചിട്ട് അവർ മനഃപൂർവ്വം ഇരിക്കുന്നതല്ല. എന്നിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ വെച്ചിട്ട് ഒരു പ്രോമിസ് തന്നതിൻ്റെ പേരിലാണ് അവർ മിണ്ടാതിരിക്കുന്നത്. എന്നിട്ട് അതേ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഒരുമാതിരി അവർ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലും അവരുടെ അടുത്ത് മെക്കിട്ട് കയറാൻ നിന്നാൽ സിബിൻ്റെ ഒക്കെ കായൽ പോയി ചെന്നാൽ നല്ല രീതിയിൽ തിരിച്ചു കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എന്തായാലും ജിൻഡോയും സിബിനൊക്കെ വളരെ വ്യക്തമായിട്ട് തിരിച്ചടികൾ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഈ ഗെയിം എന്താണെന്ന് കറക്റ്റ് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഇവരിവിടെ കാണിക്കുന്നത് എന്താണ്, ഡ്രാമയാണോ ഗെയിമാണോ എന്ന് വ്യക്തമായിട്ട് പ്ലാനിങ്ങും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ് അവർ രണ്ടുപേരൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് പോയിട്ട് വീണ്ടും വീണ്ടും ഇതാകാൻ നിന്നാൽ നല്ല രീതിയിലുള്ള പണികൾ തിരിച്ച് അവർ കൊടുക്കും. അപ്പോൾ അതൊന്നും വേണ്ട, ഈ ഇമോഷണലി വീണ്ടും ഡൗൺ ആകാതെ ഈ രീതിയിൽ തന്നെ പോകണമെന്നാണെങ്കിലും അഹങ്കാരം വീണ്ടും വരാതെ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകാം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ജിൻഡോ പോയിട്ട് ഡിസ്കഷനിലിടുമെന്ന് നമുക്ക് കണ്ടറിയാം.